ഗോഡ്സെ ക്ഷേത്രം നിർമ്മിക്കുന്ന ഈ കാലത്തെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സംരക്ഷണം കൂടുതൽ വെല്ലുവിളികൾ നേരിടുകയാണെന്ന കഥാകൃത്ത് ടി പത്മനാഭൻ എൽഡിഎഫ് സംഘടിപ്പിച്ച സെമിനാറിനോട് അനുബന്ധിച്ചുള്ള ദീപശിഖ പ്രയാണത്തിന്റെ ഉദ്ഘാടനം ഉളിയത്തുകടവിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര കവി ടി എസ് തിരുമുമ്പിന്റെ മകൾ പ്രസന്ന ടീച്ചർക്ക് ടി പത്മനാഭൻ ദീപശിഖ കൈമാറി. എത്രയോ പേരുടെ ത്യാഗത്തിലൂടെ നേടിയെടുത്ത രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണിതെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ പറഞ്ഞു. ഒരു പരിധിയോളം വർഗീയ ലഹള ഒതുക്കുവാനും ഗാന്ധിജിക്ക് സാധിച്ചു. പിന്നീട് ഒരു കൊല്ലം തികയുന്നതിന് മുൻപായി ഡൽഹിയിൽ വെച്ചു തന്നെ നമ്മളിലൊരുവൻ അയാളെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. ഗാന്ധിജിയെപ്പോലെ നന്മ നിറഞ്ഞ ഒരാളെ നമുക്ക് സഹിക്കുവാൻ കഴിയുകയില്ല. ചരിത്രം എന്നും അതാണ് ചെയ്തിട്ടുള്ളത്. നന്മയുടെ മൂർത്തിമത്ഭാവങ്ങളെ അനാദികാലം മുതൽക്കേ, ചരിത്രാരംഭകാലം മുതൽക്കേ പല രീതിയിലും വിഷം കൊടുത്തും തൂക്കിക്കൊന്നും വെടിവെച്ചുകൊന്നുമൊക്കെ, അതല്ലെങ്കിൽ മരക്കുരിശിൽ ആണിയടിച്ചു തറിച്ചുകൊണ്ടും നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഉന്നതമായ പദവികൾ വഹിക്കുന്നവർ പോലും ഗോഡ്സെയുടെ സ്മരണ പുതുക്കുകയും അദ്ദേഹത്തിന് ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യ സംരക്ഷണത്തിനായി ഓരോ പൗരനും ജാഗരൂകമായിരിക്കേണ്ട കാലമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ എൽഡിഎഫ് സംഘടിപ്പിച്ച സംസ്ഥാന സെമിനാറിനോടനുബന്ധിച്ചുള്ള ദീപശിഖ പ്രയാണത്തിന്റെ ഉദ്ഘാടനം ടി പത്മനാഭൻ ഉളിയത്തുകടവിൽ നിർവഹിച്ചു. സ്വാതന്ത്ര്യ സമര കവി ടി എസ് തിരുമുമ്പിന്റെ മകൾ പ്രസന്ന ടീച്ചർ ടി പത്മനാഭനിൽ നിന്നും ദീപശിഖ സ്വീകരിച്ചു. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽഡിഎഫ് കൺവീനറുമായ ഇ പി ജയരാജൻ, പി സന്തോഷ് എം പി, സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ, തോമസ് ചാഴിക്കാടൻ, എംഎൽഎമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, കെ പി മോഹനൻ, ടി ഐ മധുസൂദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നൂറുകണക്കിന് അത്ലറ്റുകളുടെ അകമ്പടിയോടെയാണ് ദീപശിഖ പ്രയാണം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.